He died for us. What did we do? A sacrificial done. Praising him. All glory to him. Fruit of our lips. എൻ്റെ നമസ്കാരം. നിങ്ങളെവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ദ റിഡീംഡ് സോൾസിൻ്റെ സെർവൻസ് മ്യൂസിക് ബാൻഡ് കർട്ടൻ റൈസർ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്താണ് ദ റിഡീംഡ് സോൾസ്? നമുക്കൊന്ന് കേൾക്കാം. പണ്ടൊക്കെ നാം ദൈനംദിന കാര്യങ്ങൾക്കായി പ്രത്യേകം പ്രത്യേകം സ്ഥലങ്ങളിൽ പോകണമായിരുന്നു. ഉദാഹരണത്തിന്, ഒരു ഹൃദയ സംബന്ധമായ രോഗി അതിൻ്റെ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തേക്ക് കടന്നു പോകുമായിരുന്നു. അതായത്, മനുഷ്യന് ആവശ്യമായതിനെല്ലാം ഓരോന്നിനും അതാത് സ്ഥലങ്ങളിൽ പോകണമായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ മനുഷ്യനാവശ്യമായതെല്ലാം ഒരു സ്ഥലത്തിന് കാണുകയും ലഭിക്കുകയും ചെയ്യുന്നു. അതുപോലെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത അനേക താലന്തുകളുള്ളവർ പലയിടങ്ങളായി ദൈവത്തിന് പ്രയോജനപ്പെടുന്നു. എന്നാൽ ഇവിടെ അനേക താലന്തുകൾ ഒരു കുടക്കീഴിൽ, അതാണ് ദ റിഡീംഡ് സോൾസ്. ജാതി വർഗ വർണ്ണ ഭാഷ ഭേദമന്യേ ദൈവം തൻ്റെ പ്രിയപുത്രൻ്റെ പുണ്യാഹ രക്തം തളിച്ച് വീണ്ടെടുക്കപ്പെട്ട ആത്മാക്കളാണ് ദ റിഡീംഡ് സോൾസ്. എന്താണ് എന്ന് ഒരു ഏകദേശ ധാരണ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കാണും അല്ലേ? സംഗീതം ഇഷ്ടപ്പെടാത്തവരായി ഈ ലോകത്ത് ആരും തന്നെ ഉണ്ടാവില്ല. എത്രയെത്ര വൈവിധ്യമാർന്ന മേഖലകളാണ് ഇന്ന് സംഗീതത്തിനുള്ളത്. എന്നാൽ സംഗീതത്തിൽ ദൈവിക സാന്നിധ്യം കൂടിയായാലോ? എങ്കിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു സെർവൻസ് മ്യൂസിക് ബാൻഡ്. നമ്മുടെ മനസ്സുകളെ സാന്ത്വനിപ്പിക്കുന്ന ദൈവിക സംഗീതം നമുക്കായി അവതരിപ്പിക്കുന്നവരെയും അതിനു പിന്നിൽ പ്രവർത്തിക്കുന്നവരെയും പരിചയപ്പെടാം. ആരാധനയ്ക്ക് യോഗ്യനായ സംഗീതപ്രിയനായ ദൈവത്തെ സംഗീതത്തിലൂടെ മഹത്വപ്പെടുത്തുന്നു ദ റിഡീംഡ് സോൾസ് സെർവൻസ് മ്യൂസിക് ബാൻഡിലൂടെ. അഞ്ചു പേരടങ്ങുന്ന ഒരു ബാൻഡാണിത്.
ഇതിൽ അഞ്ച് പേരും അഞ്ച് പാർട്സ് പാടും. പാർട്സിലൂടെ എത്രത്തോളം സംഗീതം മാധുര്യമാക്കാം എന്നുള്ളതാണ് ഞങ്ങൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. खूबसूरत है सुंदर है यीशु सुंदर है सुंदर है खूबसूरत है सुंदर है यीशु सुंदर है. मैं उड़ीसा से आया हूँ और मैं यहाँ के ऑडिशन में सिलेक्ट हुआ. मेरे लिए एक बहुत बड़ी सौभाग्य की बात है कि मुझे यहाँ पर मिनिस्ट्री करने के लिए मौका मिला. इसलिए मैं प्रभु को धन्यवाद देता हूँ. नीवु लेचिना पुनर्थन दिनम मोदलु. इस बैंड में केवल हिंदी भाषा का ही नहीं बल्कि तेलुगु, तमिल, मलयालम, इंग्लिश और बहुत सारे भाषा के गाना गाते हैं. എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ സെവൻസ് മ്യൂസിക് ബാൻഡിൽ ഡ്രം പ്ലേ ചെയ്യാൻ എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടി. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അനേക വലിയ മ്യൂസിഷ്യൻസിലൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചു. And treasures of the earth, there's no way to measure what. Yeah, Sevens bands ne kurichu parayanannundengil ende jeevithathil ethom veliyoru veliyoru privilege aayirunnu ee band enikku kittunnathu. Karanam ഞാൻ മ്യൂസിക്കിനെ കുറിച്ച് അറിഞ്ഞിരുന്നതും മ്യൂസിക്കിനെ കുറിച്ച് ഞാൻ ഇൻവോൾവ് ആയിരുന്നതും ഒരു സർട്ടൺ ലെവൽ വരെയായിരുന്നു. ഞാൻ 2009 മുതൽ ക്യാരി ചെയ്യുന്ന ഒരു വിഷൻ ആയിരുന്നു എനിക്ക്. ഇൻ്റർനാഷണൽ ലെവലിൽ അല്ലെങ്കിൽ ഒരു പെർഫെക്ഷൻ, ദൈവത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന്. പക്ഷേ ഞാൻ ഈ ബാൻഡിൽ വന്ന് ആസ് എ സിംഗറായിട്ട് ഞാൻ സെലക്ട് ചെയ്യപ്പെട്ടു. എന്നാൽ ഇംഗ്ലീഷ് പാടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഇമ്പോസിബിൾ ഫോർ മീ. പക്ഷേ ഞാൻ ഈ ടീമിൽ വന്നു, ഞാൻ ദൈവത്തിന് വേണ്ടിയിട്ട് പാടാൻ തുടങ്ങിയപ്പോൾ ദൈവം എന്നെ ഉപയോഗിച്ചു. ഇപ്പോൾ ആസ് എ ഇംഗ്ലീഷ് സിംഗറായിട്ട് ദൈവം എന്നെ ഉപയോഗിക്കും. ദ റെഡീം സോൾസിലൂടെ ഈ കാലഘട്ടത്തിലെ യുവതലമുറകളെ ഹൃദയത്തെ ദൈവസംഗീതയിലൂടെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സെർവൻസ് എന്ന ബാൻഡ് തുടങ്ങുവാൻ കാരണമായത്. അതിൽ ഒരു ഭാഗമാക്കുവാൻ എനിക്കിടയായി. അതിൻ്റെ ഒരു മ്യൂസിക് പ്രൊഡക്ഷൻ എന്ന രീതിയിൽ അതിനുവേണ്ടി വർക്കുകൾ ചെയ്യുവാനും അതിനുവേണ്ടി മ്യൂസിക് ചെയ്യുവാനും എനിക്കിതിൽ ഇടയായിത്തീർന്നു. മ്യൂസിക് ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്. ചെറുപ്പം മുതൽ മനസ്സിലാക്കിയത് ദൈവം ഈ ഗിഫ്റ്റ് എനിക്ക് തന്നിട്ടുണ്ട്. സ്കൂളിലൊക്കെ പഠിച്ച സമയത്തൊക്കെ സംഗീതം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം സെക്യുലർ ഫീൽഡിലും കുറച്ച് ഉപയോഗിക്കപ്പെട്ടു. പക്ഷേ യഥാർത്ഥ നിലവാരത്തിൽ അതിൻ്റെ ഒരു പൂർണ്ണതയിൽ എനിക്ക് ഉപയോഗിക്കപ്പെടാൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് യേശുവിനെ ഞാൻ അറിഞ്ഞത്. യേശുവിനെ ഞാൻ അറിഞ്ഞതിന് ശേഷം ഞാൻ ആ ഒരു കാര്യം മനസ്സിലാക്കുന്നത് യേശുവിന് വേണ്ടി മാത്രം ജീവിക്കും. എൻ്റെ സംഗീതം അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കും എന്ന് ഞാൻ തീരുമാനമെടുത്തു. മുതൽ വരി നീരൻറാലേ പരുവരി നാസിയാമൽ തിരുക്കുറൽ താനകാതേ.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെർവൻസ് എന്ന് പറയുന്ന മ്യൂസിക് ബാൻഡിനെ കുറിച്ച് കേട്ടത്. അതിലേക്ക് എത്തിച്ചേരുവാൻ ഇത് അതൊരു ദൈവഹിതമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. റെഡീം സോൾസിൻ്റെ അനേകമായ പ്രവർത്തനങ്ങളിലൊന്നാണ് സെർവൻസ് എന്ന ഈ ബാൻഡ്. ക്രിസ്തീയ സംഗീതത്തെ എങ്ങനെ വ്യത്യസ്തമായി അവതരിപ്പിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെർവൻസ് ബാൻഡിലേക്ക് എനിക്ക് ക്ഷണം വന്നത്. ഈ ബാൻഡിലെ ബേസ് ഗിറ്റാറിസ്റ്റായിട്ടാണ് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ബാൻഡിൽ ഞാൻ അക്കൂസ്റ്റിക് ഗിറ്റാറാണ് പ്ലേ ചെയ്യുന്നത്. സെർവൻസ് ഒരു മ്യൂസിക് അക്കാഡമിയാണ്. കാരണം ഈ ബാൻഡിലേക്ക് കടന്നു വന്നിട്ടുള്ള ഓരോ ആൾക്കാർക്കും എല്ലാവരും വൺ അനദർ സപ്പോർട്ട് ചെയ്യുകയും മ്യൂസിക്കലി നോട്ട്സ് പരസ്പരം ഷെയർ ചെയ്യുകയും പരസ്പരം പ്ലേ ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് ഏത് പാട്ടാണോ വീക്കായിട്ടുള്ളത് അവിടെയെല്ലാം ഡെവലപ്പ് ചെയ്യുവാൻ ഓരോരുത്തരും പരസ്പരം സഹായിക്കുന്നതൊരു വളരെ ഡിഫറെൻ്റ് എക്സ്പീരിയൻസായി എനിക്ക് തോന്നുകയുണ്ടായി. മേ ബഹുത് ഖുശ് ഹൂ കി സഭി ഭാഷക്കെ ഗാനോക്കെ ദ്വാരാ പ്രഭുക്ക് മഹിമ കരനേക്കേ ലിയേ മുഝേ മൗക്ക മില. ദർ ഈസ് എ സ്പെസിഫിക് വേർഡ് ഇൻ സാംസ് 33:3 സ്കിൽഫുള്ളി. ശരിക്കും എനിക്ക് അതാണ് ഈ സെർവൻസ് ബാൻഡിൽ കാണാൻ സാധിച്ചത്. ഒരു പെർഫോമൻസ് അല്ല, ദൈവത്തിന് വേണ്ടി അതിൻ്റെ യുണീക്കായി സ്കിൽഫുള്ളി എങ്ങനെ പ്ലേ ചെയ്യാമെന്നുള്ളതാണ് ഈ ടീമിൻ്റെ ഒരു മെയിൻ തീം എന്നുള്ളത്. ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ ഇത്രമാത്രം നല്ല പെർഫെക്റ്റ് ആയിരിക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ പ്രീ പ്രൊഡക്ഷൻ ഏകദം പെർഫെക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. അതേ ഇതാണ് കംപ്ലീറ്റ് ഒരു പിക്ചറാണ് നമ്മൾ ഈ വിഷ്വലൈസ് നല്ല ബ്യൂട്ടിഫുൾ ആകാനുള്ള കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ എല്ലാവിധ ക്രെഡിറ്റും നമ്മുടെ ഡയറക്ടർക്കുള്ളതാണ്. കാരണം അദ്ദേഹം ഒരുപാട് കഠിനാധ്വാനം ചെയ്തു, അതുപോലെ തന്നെ ടെക്നിക്കൽ ടീം ഇതിൻ്റെ പിന്നിൽ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു. ഡയറക്ടറായ അനിൽ സാർ എന്നോട് കുറേ സജഷനുകൾ പറഞ്ഞായിരുന്നു. അതുപോലെ ആ സജഷൻ വെച്ച് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ അതിയായ സന്തോഷവും വിജയവും. ഞാൻ ഈ ബാൻഡിൽ കണ്ട ഒരു പ്രത്യേകത, ദൈവത്തിന് വേണ്ടിയിട്ട് എക്സ്ട്രീം, എത്രത്തോളം എക്സ്ട്രീംനെസ് ആയിട്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റും. ആസ് എ മ്യൂസീഷ്യനായിട്ടും ഒരു സിംഗറായിട്ടും എത്രത്തോളം ദൈവത്തിന് വേണ്ടിയിട്ട് പെർഫെക്ഷനായി തീരാൻ പറ്റും, അതാണ് ഇവിടെ പ്രാക്ടീസിൽ കൂടെയും എല്ലാത്തിൽ കൂടെയും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്. ഐ റിയലി ഐ ജസ്റ്റ് വോണ്ട് ടു താങ്ക് ഗോഡ് ഫോർ ദിസ് പ്രിവിലേജ് ഗോഡ് ഹാസ് ഗിവൻ ടു മീ. ഇതിലൂടെ എനിക്ക് പുതിയ സ്റ്റൈൽസ് പാറ്റേൺസ് എനിക്ക് വായിക്കാൻ സാധിച്ചു. അതിനുള്ള പ്രാക്ടീസും എല്ലാം ഇവർ തന്നെ തരുന്നുണ്ടായിരുന്നു, ക്ലാസ് തരുന്നുണ്ടായിരുന്നു. എക്സ്ട്രാ ക്ലാസ്സും എക്സ്ട്രാ പ്രാക്ടീസും തന്ന് എനിക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആത്മീയത്ര പ്രേക്ഷകർക്ക് വേണ്ടി സെർവൻസ് ഒരുക്കിയ ഈ സംഗീത സദ്യ, ഇതൊരു സംഗീത സദ്യ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം വളരെ അർത്ഥവത്തായ ഗാനങ്ങൾ അവരുടെ ഹൃദയത്തിൽ നിന്നും തന്നെ പുറത്തേക്ക് ഒഴുകിയെത്തിയപ്പോൾ അതിനെ മനോഹരമായ രീതിയിൽ മിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഈ സംഗീതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, പാടുന്ന ആളുകൾ തന്നെ ആ ഇൻസ്ട്രുമെൻസുകൾ പ്ലേ ചെയ്യുമ്പോൾ അത് നമ്മുടെ ശ്രദ്ധയെ വല്ലാതെ ആകർഷിക്കുന്നു എന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്.
ഗിസ്റ്റിയ സംഗീതത്തെ അല്ലെങ്കിൽ ഗിസ്റ്റിയ ഗാനങ്ങൾ വ്യത്യസ്തമായി അവതരിപ്പിക്കുവാൻ കഴിവുള്ള ചിലരെ തിരഞ്ഞെടുത്ത് ഈ ബാൻഡിലൂടെ ദൈവനാമം ബോധപ്പെടുത്തുവാൻ ഞങ്ങൾ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ബാൻഡിൽ ബേസ് ഗിറ്റാറിസ്റ്റായിട്ടാണ് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ദൈവം ഫ്ലൂട്ട് പ്ലേ ചെയ്യാൻ വേണ്ടി എനിക്ക് താലം ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ സിംഗർ മാത്രമല്ല ഫ്ലൂട്ട് പ്ലേയിങ്ങും ഇൻസ്ട്രുമെൻറ്റും എനിക്ക് കൈകാര്യം ചെയ്യുവാൻ ഒരവസരം എനിക്ക് ഉണ്ടായി. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സംഗീതം എന്നാൽ ആ ആസ്പെക്റ്റ് ചിന്തിച്ചപ്പോൾ എൻ്റെ ഫസ്റ്റ് തോട്ട് എന്ന് പറഞ്ഞത് സ്ട്രീറ്റ് ലൈഫായിരുന്നു. സ്ട്രീറ്റ് ലൈഫിൻ്റെ മ്യൂസിക്കും അത് കൂടുതലും വെസ്റ്റേൺ സൈഡിലാണ് നമ്മൾ കൂടുതലും സ്ട്രീറ്റിൻ്റെ മാജിക്കൽ മ്യൂസിക്സ് ഒക്കെ കുറേ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പാറ്റേൺ ഫസ്റ്റ് നമ്മൾ ആലോചിച്ചാൽ തന്നെ എനിക്ക് വന്നത് ഒരു സ്ട്രീറ്റ് ഇമേജാണ്. ആ സ്ട്രീറ്റിൻ്റെ ഒരു എന്താ മങ്ങിയ വെളിച്ചത്തിലുള്ള മങ്ങിയ വെളിച്ചവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു നൈറ്റ് എഫക്റ്റിലുള്ള മങ്ങിയ വെളിച്ചത്തിലുള്ള അതിൻ്റെ ഒരു മ്യൂസിക് പാറ്റേൺ. അപ്പോൾ അതിൻ്റെ ഒരു ടോൺസ് കളർ സ്കീമിനെ പറ്റി ചിന്തിച്ചപ്പോഴും ഫസ്റ്റ് നമ്മൾ വരുന്ന ഫിലമെൻ്റൽ ലൈറ്റിൻ്റെ മഞ്ഞയും പിന്നെ ആ ഒരു ബ്ലൂ സ്കൈ ബ്ലൂവും ചേർന്ന് വന്നിരുന്ന ഒരു ഒരു ഫ്രെയിം. അപ്പോൾ അത് ഞങ്ങൾ ബേസിക് രാധാകൃഷ്ണൻ കൂടിയിട്ട് ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ രാധാകൃഷ്ണൻ സംസാരിച്ചപ്പോൾ സീനിക് ഡിസൈനെ പറ്റി ഫസ്റ്റ് പ്ലാൻ ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് വന്ന കളർ സ്കീം എന്ന് പറഞ്ഞാൽ യെല്ലോ ഡാർക്ക് ബ്ലൂ ആൻഡ് മെറ്റാലിക് കളർ സ്കീമാണ്. സർവൻസ് മ്യൂസിക് ബാൻഡ് എന്ന പ്രോജക്റ്റുമായി അനിൽ സാർ ഞങ്ങളെ സമീപിക്കുമ്പോൾ ആ പ്രോജക്റ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ ആ ഒരു സ്ട്രീറ്റിൽ നടക്കുന്ന ഒരു മ്യൂസിക് ബാൻഡ് എന്ന രീതിയിലാണ് സാർ ഞങ്ങളുടെ ആ പ്രോഗ്രാം പറ്റി അവതരിപ്പിക്കുന്നത്. ആ സമയം ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ഞങ്ങൾ പിന്നീട് അത് വർക്കൗട്ട് ചെയ്യുമ്പോഴും ആ ഒരു സ്ട്രീറ്റിൽ നടക്കുന്ന ഒരു പ്രോഗ്രാം അതിൻ്റെ ഒരു ആംബിയൻസ് സ്ട്രീറ്റായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് എല്ലാം സ്ട്രീറ്റാണ്. അപ്പോൾ ഞങ്ങൾ ആ ലൈറ്റ് ചെയ്യണമെന്ന് ഞങ്ങളുടെ ക്രൂ ഞങ്ങൾ ആലോചിച്ചു. അപ്പോൾ സ്ട്രീറ്റായിട്ടുണ്ടാവും, നൈറ്റ് ആകുമ്പോൾ ഒരു മൂൺ സോഴ്സ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഞങ്ങളത് പ്ലാൻ ചെയ്യുകയും ഞങ്ങൾ സാറോട് സംസാരിച്ചു. ഞങ്ങളുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഞങ്ങൾ സംസാരിക്കുകയും ലൈറ്റ്സ് ക്യാമറ ടെക്നിക്കൽ എല്ലാം ഒന്ന് സംസാരിച്ച് അങ്ങനെ ഒരു ആംബിയൻസ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങൾ 100% ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് നാം ലോകത്ത് കാണുന്ന വിവിധതരമായ സംഗീതത്തെ, സംഗീതം എന്ന് പറയുന്നത് ഇന്ത്യൻ സംഗീതം മാത്രമല്ല ലോകത്തിലെ വിവിധ തലത്തിലുള്ള സംഗീതത്തെ കോർത്തിണക്കിക്കൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു മ്യൂസിക് ബാൻഡാണ്. സർവൻസ് മ്യൂസിക് ബാൻഡിൻ്റെ ഈ വർക്കിൻ്റെ എഡിറ്റിങ്ങിന് ഇരിക്കുമ്പോൾ പ്രത്യേകിച്ചും ഇതിൻ്റെ ക്രിയേറ്റീവ് വശമായാലും ഷോർട്ട് വൈസ് ഉള്ള സെലക്ഷനായാലും വളരെ മികച്ചതാണ്. സെർവൻസിൻ്റെ പ്രൊമോസ് ആൻഡ് ടീസേഴ്സ് ചെയ്യുമ്പോൾ ഒരു ഫിലിം സ്റ്റൈൽ കളർ ടോൺസ് ടെക്സ്റ്റിംഗ് സ്റ്റൈൽസാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതൊരു പുതിയൊരു ഫീൽ കൊടുത്തു തന്നെയാണ് ചെയ്യുന്നത്. ഒരു വ്യത്യസ്തമായ അനുഭവം തന്നെയായിരിക്കും. സെർവൻസ് മ്യൂസിക് ബാൻഡിന് എൻ്റെ എല്ലാവിധ ആശംസകളും. അവരിവിടെ പെർഫോം ചെയ്തപ്പോൾ പലപ്പോഴും നമ്മുടെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്. കാര്യം അത്ര മനോഹരമായിട്ടാണ് അവർ അത് ഉള്ളിൽ നിന്ന് പാടുമ്പോഴും അവർ പെർഫോം ചെയ്യുമ്പോഴും ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള സിംഗിങ് പാറ്റേണാണ് അവർ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ക്യാമറ ആയാലും അത് ഷൂട്ട് ചെയ്തിരിക്കുന്ന രീതികളിലായിരിക്കാൻ പ്രേക്ഷകർ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് അത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഈ ഒരു ആത്മീയയാത്ര ചാനലിൽ കൂടെ ഈ ഒരു ബാൻഡ് നല്ല പേരെടുക്കുമ്പോൾ തന്നെ ആത്മീയയാത്രയ്ക്കും അതിൻ്റേതായ ഒരു അഭിമാന നിമിഷങ്ങൾ തന്നെയാണ്. കാര്യം ഇത്തരത്തിലുള്ളൊരു സിംഗിങ് ഇന്ന് കേരളത്തിലെ അല്ലെങ്കിൽ വേൾഡ് വൈഡിലുള്ള ഡിവോഷണൽ സിനറിയോയിൽ ഇത്തരത്തിലുള്ളൊരു ബാൻഡ് ആവശ്യമാണ്. കാര്യം കാലത്തിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരുന്നെങ്കിൽ മാത്രമേ ദൈവനാമം മാറ്റപ്പെടുത്തുള്ളൂ. ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണെങ്കിൽ തന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ അങ്ങനെ മറ്റുള്ള പ്ലാറ്റ്ഫോമുകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ദൈവനാമം ഉയർത്തപ്പെടേണ്ട ആവശ്യകത കൂടെ വന്നിരിക്കുന്ന ഈ സമയത്ത് ഇത്തരത്തിൽ ഒരു അൺപ്ലഗ്ഡ് ആയിട്ടുള്ള മ്യൂസിക് എല്ലാവരും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. സെർവൻസ് മ്യൂസിക് ബാൻഡിനെ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ.